കാവിക്കടൽ തീർക്കുക, അതാണ് ബി ജെ പി ഇക്കുറിയും ലക്ഷ്യമിടുന്നത്. ഇതിനായി നിലവിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കുകയും ഭരണം നേടുവാനുള്ള സംസ്ഥാനങ്ങളിൽ ബൂത്ത് തലത്തിൽ തന്നെ ശക്തിയാർജിച്ചുള്ള നീക്കങ്ങളും ബി ജെ പി ആരംഭിച്ചു കഴിഞ്ഞു. ഗുജറാത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരുക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത്. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ നിരക്ക് വെറും 4% മാത്രമാണ്. അടിസ്ഥാന സൌകര്യത്തിൽ മികവ് പുലർത്തുന്ന ഗുജറാത്ത് മാതൃകാ സംസ്ഥാനം തന്നെയാണ്. വികസനത്തിലും ഗുജറാത്ത് കുതിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പി ഇക്കുറിയും കാവിക്കടൽ തീർക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും എടുത്തു പറയുന്നത്. സർവേ ഫലവും ബി ജെ പിക്ക് അനുകൂലമാണ്. ഇപ്പോൾ ബി ജെ പി സംസ്ഥാനത്ത് സ്വീകരിക്കുന്ന ഓരോ നടപടിയും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാനത്തെ നിർണായക വോട്ടർ സമൂഹമാണ് മത്സ്യത്തൊഴിലാളികൾ. ഇത് മുന്നിൽ കണ്ടായിരുന്നു ഈ വിഭാഗങ്ങൾക്കുതകുന്ന വമ്പൻ പ്രഖ്യാപനവുമായി ബി ജെ പി എത്തിയത്. സംസ്ഥാനത്തെ പ്രധാന വോട്ടർമാരായ മത്സ്യത്തൊഴിലാളികളെ ഒപ്പം നിർത്താനായി ഡീസലിന്റെയും മണ്ണെണ്ണയുടെയും വിഹിതം വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ ജനം നന്ദി അറിയിച്ചിരുന്നു. ബി ജെ പിയുടെ ഈ നീക്കത്തിൽ കണ്ണു തള്ളിയിരിക്കാനേ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ. ഇത് വെറും ഒരു ഉദാഹരണം മാത്രമാണ്. ഇപ്പോഴിതാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഗുജറാത്തിൽ ആവേശത്തിലാണ് ബി ജെ പി. തിരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ ബി ജെ പി കരുക്കൾ നീക്കിക്കഴിഞ്ഞു. ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇത്തവണ 2 ഘട്ടമായി നടക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. December 1 1st വോട്ടെടുപ്പും 5 2nd വോട്ടെടുപ്പും നടക്കും. December 8 വോട്ടെണ്ണൽ. ദില്ലിയിൽ ഉച്ചയ്ക്ക് 12 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. ആകെ 182 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 92 സീറ്റുകൾ. 2017 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 99 സീറ്റുകളും കോൺഗ്രസിന് 77 സീറ്റുകളുമാണ് ലഭിച്ചത്. മറ്റു പാർട്ടികൾക്ക് 6 സീറ്റുകളും ലഭിച്ചു. തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അംഗങ്ങളിൽ പലരും ബി ജെ പിയിലേക്ക് ചേക്കേറിയതോടെ നിലവിൽ ബി ജെ പിക്ക് 111 സീറ്റുകളാണുള്ളത്. കോൺഗ്രസിന് 62 സീറ്റുകളും മറ്റുള്ളവർക്ക് 4 സീറ്റുകളുമുണ്ട്. 5 സീറ്റുകൾ നിലവിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.